നമസ്കാരം. പ്രധാന വാർത്തകൾ. KPCC യോഗത്തിൽ തിരുവനന്തപുരം മണ്ഡലം ചർച്ചയാക്കി കെ മുരളീധരൻ. പ്രചാരണത്തിൽ പ്രാദേശിക നേതാക്കൾക്ക് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കണം. പാർട്ടിയിൽ അനൈക്യം വെച്ചുപൊറുപ്പിക്കില്ലെന്ന് KC വേണുഗോപാൽ. 20 സീറ്റിലും വിജയിക്കുമെന്ന് ഹസൻ. സംസ്ഥാനം അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക്. ലോഡ് ഷെഡിംഗ് ഇല്ലാതെ രക്ഷയില്ലെന്ന് KCB. നിയന്ത്രണങ്ങൾ കർശനമാക്കി. പന്തീരാങ്കാവിൽ KCB ഓഫീസ് അടിച്ചു തകർത്തു. ഡ്രൈവർക്കെതിരായ നടിയുടെ പരാതി ശരിവെച്ച KSRTC വിജിലൻസ് വിഭാഗം. ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോപണം നിഷേധിച്ച് യദു. മേയർക്കെതിരെ യദു കോടതി. പനമ്പിള്ളി നഗറിലെ ഫ്ളാറ്റിൽ നവജാത ശിശുവിനെ കൊന്നത് ശ്വാസം മുട്ടിച്ച്. വായിൽ തുണിതിരുകിയെന്നും യുവതി. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നും മൊഴി. അമ്മ റിമാൻഡ്. സുഹൃത്തിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പിന്മാറ്റം തുടരുന്നു. പുരിയിലെ സ്ഥാനാർത്ഥി പിന്മാറി. പ്രചാരണത്തിന് പണമില്ലെന്ന് സുചരിത മുഹന്തി. മൂന്നാംഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ISL കിരീടമാർക്ക് ചാമ്പ്യൻ പോരാട്ടം ഇന്ന്. മോഹൻ ബഗാൻ എതിരാളികൾ മുംബൈ സിറ്റി FC. മത്സരം കൊൽക്കത്തയിൽ. KPCC നേതൃയോഗത്തിൽ തിരുവനന്തപുരം ചർച്ചയാക്കി കെ മുരളീധരൻ. പലയിടത്തും പ്രവർത്തനത്തിൽ മന്ദീഭാവമുണ്ടായി. പ്രാദേശിക നേതാക്കൾക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കണം. അതേസമയം നേതാക്കൾക്ക് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. പാർട്ടിയിൽ അനൈക്യം അനുവദിക്കില്ല എന്ന് KC വേണുഗോപാൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കി നേതാക്കൾ കാര്യക്ഷമമായി പ്രവർത്തിക്കണം. വീഴ്ച വരുത്തുന്ന ഭാരവാഹികൾ സ്ഥാനത്തുണ്ടാകില്ല എന്നും വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലും പ്രതീക്ഷയുണ്ട് എന്നാണ് നേതൃയോഗത്തിന്റെ വിലയിരുത്തൽ. എന്നാൽ രണ്ടിടങ്ങളിൽ മാത്രം അവ്യക്തതയുണ്ട് എന്നും യോഗം വിലയിരുത്തി. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞ് ചില ചാനലുകൾ വാർത്ത പുറത്തു വിട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിന്റെ അകത്ത് നടത്തിയ ചർച്ച, അതിലൊരിടത്ത് പോലും ഞാൻ പരാമർശിക്കാത്ത കാര്യങ്ങൾ ഇവിടെ പുറത്തു വന്നു. അതാരാണ് നിങ്ങൾക്ക് ചോർത്തി തന്നതെന്ന് അറിയില്ല. അത് ചോർത്തി തന്നത് ആരാണെങ്കിലും സംഭവം ഇതിൻ്റെ അകത്തില്ലാത്തവരാണ്. കാരണം തൃശ്ശൂര് തുടക്കം മുതൽ ഇലക്ഷൻ കഴിയുന്നവരെ പാർട്ടി മുന്നണി ഒറ്റക്കെട്ടായി നിന്നു. ഞാൻ അന്ന് പറഞ്ഞത് ചിലയിടങ്ങളിൽ BJP CPM വോട്ട് മറച്ചു എന്നാണ്. ഞാൻ തുടക്കം തന്നെ അന്തർധാരയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ അന്തർധാര നടപ്പാക്കാൻ രണ്ട് നിയോജകമണ്ഡലങ്ങളാണ് തിരഞ്ഞെടുത്തതെങ്കിലും അതിനെ അതിജീവിച്ച് ഞങ്ങൾ 50,000-ൽ പരം വോട്ടിന് ജയിക്കും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ട്. സ്ഥാനമൊഴിയാൻ തയ്യാറായ ശ്രീ ടി എൻ പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരൊക്കെ ഉൾപ്പെടെ UDFന്റെ മുഴുവൻ ഘടകങ്ങളും ഒത്തൊരുമിച്ച് ഞാൻ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. ഇന്ന് പുറത്തു വന്നൊരു തെറ്റായ വാർത്ത, കാരണം വിജയം പ്രതീക്ഷിച്ച് നിൽക്കുന്ന പ്രവർത്തകരിൽ ഒരു നിരാശയുണ്ടാക്കുന്ന രീതിയിൽ ചില വാർത്തകൾ ഇവിടുന്ന് പുറത്തു വന്നു. അത് സംഭവിക്കാത്ത കാര്യമാണ്. UDF ഒറ്റക്കെട്ടായി നിന്നിട്ടാണ് ഇലക്ഷനെ ഞങ്ങൾ നേരിട്ടത്. 100% ഞങ്ങൾ ജയിക്കും. ഇവിടെ ശ്രീ സുനിൽകുമാറാണ് പറഞ്ഞത് പരാജയ ഭീതി എന്ന്. തെരഞ്ഞെടുപ്പിൽ വിജയവും പരാജയവും ഉണ്ടാവും. പരാജയ ഭീതി എന്ന് പറയാൻ സുനിൽകുമാർ പറയാൻ കാരണം ഇതുവരെ അധികം തോറ്റിട്ടില്ല. അപ്പോൾ അടുത്ത June 4 ഈ നേരത്ത് പരാജയം ഒരു ഭീതിയല്ല എന്ന് സുനിൽകുമാറിന് മനസ്സിലാവും. അത്രയും പറയുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, 20-ൽ 20 എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അവകാശവാദം. പക്ഷേ രണ്ട് മണ്ഡലങ്ങളിൽ അവ്യക്തത എന്ന് പറയുമ്പോൾ ആ രണ്ട് മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് സംബന്ധിച്ച വിവരങ്ങളോ സൂചനകളോ പുറത്തു വരുന്നുണ്ടോ? അത്തരം വിലയിരുത്തലുകൾ യോഗത്തിലുണ്ടായോ?
അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഈ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കടുത്ത മത്സരം നടന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് വിജയം ഉറപ്പിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലുള്ള സമഗ്രമായ ചർച്ച തന്നെയാണ് നടന്നത്. അതിൽ ആ 12 ആ വിജയം ഉറപ്പിക്കാൻ കഴിയും എന്ന കൃത്യമായ വിലയിരുത്തലുണ്ട്. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 18 UDF ഉറപ്പായും ജയിക്കും. 2 മാത്രമാണ് അവ്യക്തത നിലനിൽക്കുന്നത്. പക്ഷേ 20 മണ്ഡലങ്ങളിൽ പ്രതീക്ഷയുണ്ട്. ഈ ഒരു പൊതുവായ വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന KPCC നേതൃയോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതായത് പ്രാദേശികമായ നേതാക്കൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങളിൽ തണുപ്പൻ മറ്റുണ്ടായിരുന്നു അല്ലെങ്കിൽ മന്ദിഭാവം ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനം കെ മുരളീധരൻ മുമ്പോട്ട് വെച്ചു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടി തലത്തിൽ വിശദമായ അന്വേഷണം നടത്തണം. വീഴ്ച വരുത്തിയവർക്ക് പ്രാദേശിക നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന കാര്യം വിശദമായി പരിശോധിക്കണമെന്നും കെ മുരളീധരൻ ആക്ഷേപം ഉന്നയിച്ചു. അതിനിടയിലാണ് KC വേണുഗോപാൽ ASCC സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന KC വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഒരു തരത്തിലും അനേക്കും വെച്ചുപൊറപ്പിക്കാനാവില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ലക്ഷ്യമാക്കിയായിരിക്കണം ഇനി നേതാക്കളും പ്രവർത്തകരും മുമ്പോട്ട് പോകേണ്ടത്. അതുകൊണ്ട് തന്നെ സ്ഥാനത്തിരിക്കുന്ന എല്ലാ ഭാരവാഹികളും അവരുടെ ഉത്തരവാദിത്വം കാര്യക്ഷമമായി തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കണം. അതിൽ വീഴ്ച വരുത്തുന്നവർ ആരും സ്ഥാനത്തുണ്ടാകില്ല എന്ന മുന്നറിയിപ്പും കൊടുത്തു. അതേസമയം അടൂർ പ്രകാശ്, അദ്ദേഹം നിലവിൽ ആറ്റിങ്ങൽ MP ആയിരുന്നു, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടി നേതൃത്വത്തിനെതിരായ ഒരു വിമർശനം തന്നെയാണ്. ആറ്റിങ്ങലിൽ ഇടത് സ്ഥാനാർത്ഥിയായ CPMന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന V ജോയ്ക്ക് വേണ്ടി വോട്ട് മേടിച്ചു കൊടുക്കാൻ ശ്രമിച്ചവരെ പാർട്ടിയിലേക്കെടുക്കാൻ നേതൃത്വത്തിന് തിടുക്കമാണ് എന്ന വിമർശനവും അടൂർ പ്രകാശ് യോഗത്തിൽ ഉന്നയിക്കുകയുണ്ടായി. അഭിലാഷ്, അതായത് ഡാൻ, ഇതിലിപ്പോൾ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണല്ലോ പ്രത്യേകം ചർച്ചയാക്കി കെ മുരളീധരൻ മാറ്റിയത്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? പ്രത്യേകിച്ച് മുരളീധരൻ തന്നെ News 18 തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ, കൃത്യമായി ക്രോസ് വോട്ട് അവിടെ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപങ്ങൾ അടക്കം ഉന്നയിക്കുന്നു BJPയും CPIMമായി ബന്ധപ്പെട്ട്. അതിനിടെയാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ വിഷയമാക്കി മാറ്റുകയും ചെയ്തത്. അതായത് അഭിലാഷ്, ശശി തരൂർ ഇന്നത്തെ യോഗത്തിൽ, നേതൃയോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഈ ക്രോസ് വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ യോഗം സ്വാഭാവികമായി ചർച്ച ചെയ്തു. അതിനിടയിൽ കെ മുരളീധരൻ തന്നെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹം വട്ടിയൂർക്കാവിൻ്റെ MLA കൂടിയായിരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. സ്വാഭാവികമായി അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വേരുകളുള്ള ഒരു നേതാവാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം നേതാക്കൾ ബോധപൂർവമാണോ വീഴ്ച വരുത്തിയത് എന്നതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന ഒരു അഭിപ്രായം മുരളീധരൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായി പ്രാദേശിക നേതാക്കൾ, മുന്നണിയിലെ മറ്റ് നേതാക്കളൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാക്കൾ അദ്ദേഹത്തിന് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നേതൃയോഗത്തിൽ നടത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സ്വാഭാവികമായി ഈ ശശി തരൂരിൻ്റെ ക്യാമ്പയിനിങ്ങുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ ഈ പ്രാദേശികമായി എതിർപ്പുകൾ നിലനിന്നിരുന്നു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മുതിർന്ന നേതാവ് കൂടിയായ കെ മുരളീധരൻ തിരുവനന്തപുരത്തെ പ്രചാരണത്തിലുണ്ടായ മന്ദിഭാവത്തിൻ്റെ കാരണക്കാരെ കണ്ടെത്താൻ പാർട്ടി നേതൃത്വം തയ്യാറാകണമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. റൈറ്റ്, അതായത് ഡാൻ, ഇതിലിപ്പോൾ ഈ ആറ്റിങ്ങൽ, മാവേലിക്കര, പാലക്കാട്, കണ്ണൂർ ഈ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ അതിശക്തമായ പോരാട്ടം നടന്നു എന്നു കൂടി വിലയിരുത്തിയിട്ടുണ്ട് യോഗം എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും 18 എന്നത് ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നതാണ് യോഗം ആത്യന്തികമായി എത്തിയിട്ടുള്ളത്. അതായത് കൃത്യമായി അവർക്കുണ്ട് യോഗത്തിലുണ്ടായിരിക്കുന്ന ഒരു പൊതു വിലയിരുത്തൽ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്തു. ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളും മുസ്ലിം ന്യൂനപക്ഷവും അവർ കോൺഗ്രസിനൊപ്പം നിന്നു, UDFനൊപ്പം നിന്നു എന്നാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് സ്പ്ലിറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന, അതായത് കടുത്ത പോരാട്ടം നടന്ന മണ്ഡലങ്ങളിൽ മണ്ഡലം കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാകത്തുള്ളൂ, UDFന് ഉണ്ടാകത്തുള്ളൂ എന്ന പൊതു വിലയിരുത്തലുള്ളത്. സ്വാഭാവികമായി തൃശ്ശൂരിലടക്കം, തിരുവനന്തപുരത്തടക്കം കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അത് മുഴുവനായി കോൺഗ്രസിലേക്ക്, വോട്ട് ബാങ്ക് മുഴുവൻ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ടെന്ന പൊതു വിലയിരുത്തലാണ്. അവിടെ പ്രതീക്ഷകൾക്ക് താളം തെറ്റിയാൽ സ്വാഭാവികമായി അത് വലിയ വെല്ലുവിളിയായി മാറും. ആ വെല്ലുവിളി തന്നെയാണ് യോഗത്തിലും ചർച്ചയായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഭിലാഷ്, റൈറ്റ്, 20-ൽ 20 എന്ന് പറയുമ്പോൾ പോലും 2 അവ്യക്തതയുണ്ട് എന്നുള്ളതാണ് KPCC നേതൃയോഗത്തിൻ്റെ പൊതു വിലയിരുത്തൽ. പത്മജ വേണുഗോപാൽ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തുവെന്ന് കെ മുരളീധരൻ. BJPയിൽ പോയതിനു ശേഷം കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല.
പത്മജ ബി ജെ പിയിൽ ചേർന്ന കാര്യം അറിഞ്ഞത് ന്യൂസ് 18-ലൂടെയാണ്. പാർട്ടി വിടുന്നതിന് 3 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ പോലും ഒരു സൂചനയും നൽകിയില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്മജ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് വസ്തുതയ്ക്ക് എടുക്കാതിരിക്കാൻ കഴിയുമോ? കാരണം ഈ കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷന്റെ അതൊക്കെ ഞാൻ പറയും, 1 കോടി രൂപ വിരിഞ്ഞു കിട്ടിയതിന് ശേഷമാണല്ലോ അവർ പാർട്ടിയിൽ നിന്ന് പോയത്. പോകുന്നതിന് 3 ദിവസം മുമ്പ് വരെ ഞങ്ങൾ രാഷ്ട്രീയം പറയാറുണ്ട് ഫോണിൽ വിളിച്ച്. ഒരു സൂചനയും തന്നിട്ടില്ല. ചർച്ച ചെയ്തു എന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇല്ല, അതുപോലും പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളുടെ ചാനലിലാണ് ആദ്യമായിട്ട് കാലത്ത് ഈ ഫ്ലാഷ് വരുന്നത്. ആ സമയത്താണ് ഞാൻ വീണ്ടും വിളിച്ചു. വിളിച്ചപ്പോൾ തൊട്ട് എൻ്റെ ഫോൺ ബ്ലോക്കാണ്. പിന്നെ വിളിക്കാൻ പോയിട്ട് നമ്മൾ അന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ സൂചന പോലും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഫോൺ കോള് വന്ന് നിങ്ങൾ അതിൽ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടപ്പോഴാണ് ഞാൻ അവരെ വിളിക്കാൻ നോക്കിയത്. പക്ഷേ ആ സമയത്ത് മുതൽ ബ്ലോക്കാണ്. അതായത് സഹോദരനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെ, തലേന്ന് തന്നെ തീരുമാനം എടുത്തപ്പോൾ തന്നെ എൻ്റെ ഫോൺ കോള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വട്ടിയൂർക്കാവിലേക്ക് തിരികെയില്ല എന്നും കെ മുരളീധരൻ പറഞ്ഞു. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി മത്സരിക്കുന്ന രീതി ഇനി ഉണ്ടാകില്ല. മുമ്പ് പ്രത്യേക സാഹചര്യത്തിലാണ് അങ്ങനെ മത്സരിക്കേണ്ടി വന്നത് എന്നും മുരളീധരൻ ന്യൂസ് 18-നോട് പ്രതികരിച്ചു. ജനങ്ങൾ അവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഓരോരുത്തരും അവരുടെ രീതിയിൽ കാണുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഏത് സ്ഥാനാർത്ഥിയാണ് ഇലക്ഷൻ കഴിഞ്ഞിട്ടും തോൽക്കുന്ന പറയുന്ന ആരാണ്? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇപ്പം തന്നെ തൃശ്ശൂർ 7 ഇടത്ത് ലീഡ് ചെയ്യുന്നതാണ് LDF പറയുന്നത്. നമുക്ക് എനിക്കറിയാം എന്താണ് അതിൻ്റെത്. ഞാൻ പറഞ്ഞ 5 ഇടത്താണ് ഞാൻ ലീഡ് പ്രതീക്ഷിക്കുന്നത്. പുതുക്കാടും നാട്ടികയിലാണ് LDFന് അല്ലെങ്കിൽ BJP കുറച്ച് മുൻതൂക്കം വരാൻ സാധ്യത. ബാക്കി 5 ഇടത്ത് നല്ല ഭൂരിപക്ഷം UDFന് കിട്ടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ബാക്കിയുള്ള നമുക്ക് ജൂൺ 4 എണ്ണിയാലേ പറയാൻ പറ്റൂ. അല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പരാജയം രുചിക്കേണ്ട സാഹചര്യം വന്നാൽ താങ്കളുടെ രാഷ്ട്രീയ ഭാവി പിന്നീട്? അത് എൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ഞാൻ അത്ര വലിയ വറിയിടൊന്നുമില്ല. എന്താ പറയേണ്ടത്, മുന്നോട്ട് പോകണോ പോകണ്ടേന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് ആലോചിച്ചാൽ മതിയല്ലോ. ഇപ്പം അതിന് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് വിട്ടൊരു കളിക്ക് കെ മുരളീധരൻ നിൽക്കില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അല്ലെ, ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിലുണ്ട് എന്ന വിലയിരുത്തൽ കോൺഗ്രസിനുള്ളിലുണ്ട്. സ്വാഭാവികമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വലിയ വിജയം പ്രതീക്ഷിച്ചാണ് പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നിയമസഭയിലേക്ക് താങ്കൾ മത്സരിച്ച് വിജയിച്ചാൽ സ്വാഭാവികമായി താങ്കൾ മന്ത്രിസഭയിൽ ഇടം പിടിക്കും എന്ന എല്ലാ തരത്തിലുള്ള പൊതു സംസാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് താങ്കൾ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്നത് ലോക്സഭയിലേക്ക്. താങ്കൾക്ക് നിയമസഭയിൽ മത്സരിക്കണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടോ ഇപ്പോൾ? ഇനിയില്ല. ഇനി കാരണം തൃശ്ശൂർ വിജയിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലത്തേക്ക് MP നിലനിൽക്കുക പ്രവർത്തനം തന്നെയായിരിക്കും. ഇനി സംസ്ഥാന നിയമസഭയിലേക്ക് വരണമെന്ന ആഗ്രഹമില്ലേ? എന്തായാലും 5 കൊല്ലത്തേക്കില്ല. 5 കൊല്ലത്തേക്ക് ഇനി ഇലക്ഷൻ മത്സരിക്കുന്ന പ്രശ്നമേ ഇല്ല. അത്രമാത്രം സുനിശ്ചിതമാണ് വിജയിക്കുമെന്ന കാര്യം? വിജയിക്കുന്ന വിശ്വാസം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എപ്പോഴും ഒരേ എല്ലാ ഇലക്ഷനും നിൽക്കാനെന്നുള്ള ഏർപ്പാട് ഇനിയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് കാര്യമില്ല എന്ന് മുരളി പറഞ്ഞു. യൂണിറ്റ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കണം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേത് പോലെ ആവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തണമെന്നും മുരളീധരൻ പ്രതികരിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു സജഷൻ വളരെ നല്ലതായിരുന്നു. അതായത് മറ്റേ കോൺഗ്രസ് യൂണിറ്റുകൾ, താഴെത്തട്ടുള്ള CUC, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ, പക്ഷേ അത് നമുക്ക് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു സ്കീം സക്സസ് ആയില്ലെങ്കിൽ ആരെങ്കിലും തലയിൽ വെച്ച് കിട്ടുന്നത് ശരിയല്ല. കാരണം അത് പാർട്ടിക്കകത്തുള്ള ചില ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്നത്, ആ സജഷൻ ഇനി ഏറ്റെടുത്ത് നടപ്പാക്കുക. അല്ലാതെ കഴിഞ്ഞു പോയാൽ ആരെങ്കിലും തലയിൽ കുറ്റം ചാർത്തുകയല്ല വേണ്ടത്. ഭാവിയിൽ CUC മുഖാന്തരം കോൺഗ്രസ്സിലേക്ക് കൂടുതൽ ആളുകൾ എത്തിക്കുക, അതിനായിരിക്കണം ഇനി ഈ ഇലക്ഷന് ശേഷമുള്ള അടുത്ത നടപടി എന്ന് പറയും. അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണ് കണ്ണൂരിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സമ്മതം പോലും സ്വീകരിക്കാതെ? അല്ല, അതൊക്കെ അതിലൊന്നും പറയുന്നതെന്ന് അർത്ഥമൊന്നുമില്ല. മേലെ തട്ടിൽ മാറിയതുകൊണ്ടല്ല ഇവിടെ വേണ്ടത്, താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അല്ലാതെ X മാറി Y വന്നുകൊണ്ടൊന്നും എന്തെങ്കിലും മെച്ചം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. താഴെ തട്ടിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണം. അതിനാണ് ഞാൻ പറഞ്ഞത് CUC ഉൾപ്പെടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങണം. അല്ലാതെ ഈ മേലെ തട്ടിൽ പരീക്ഷണം നടത്തിക്കൊണ്ട് കാര്യമില്ല. വടകരയിൽ ഷാഫിയുടെ ഭൂരിപക്ഷം 50,000 മുകളിൽ ആയിരിക്കുമെന്ന് കെ മുരളീധരൻ. വടകരയിൽ വർഗീയ കാർഡ് ഇറക്കിയത് CPIM ആണ്. KK ശൈലജ CPIM നേതൃത്വത്തിൻ്റെ കെണിയിൽ വീണു എന്നും കെ മുരളീധരൻ പറഞ്ഞു.
ടീച്ചർക്ക് 60,000 വോട്ടിന് ഹയ്യസ്റ്റ് ഭൂരിപക്ഷത്തിൽ കേരള നിയമസഭയിൽ ജയിച്ചത് ഒരു ഇമേജായിട്ട് അവർ കണക്കാക്കുകയാണ്. അല്ല, ഞാൻ ആ കഴിവ് അത് അവർ ജയിച്ചു കഴിഞ്ഞാണ്, അതിന് നമ്മൾ വേറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ജനം അംഗീകരിച്ചാണ്. പക്ഷേ എന്ന് വിചാരിച്ചാൽ അതേ ജനത്തിന് തിരിച്ച് അവരെ തോൽപ്പിക്കാനും കഴിയും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടാൽ മതി. അതിന് വരെ ഈ വെറുതെ ഒരു കമ്മ്യൂണൽ കാർഡ് എടുത്തിട്ടുണ്ടാവും വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വടകരയിൽ അത്തരത്തിലൊരു വർഗീയ പ്രചാരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ നടന്നതെന്നാണ്? ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാൻ പറയുന്നത് മലബാറിലെ ഞങ്ങളൊക്കെ ജയിച്ചു വന്നതിൽ മഹാഭൂരിപക്ഷം ഹിന്ദു ജനപ്രതിനിധികളാണല്ലോ. ഞങ്ങളെങ്ങനെയാണ് ജയിച്ചു വന്ന അവരുടെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഓട്ടം ഉണ്ടല്ലേ. ടീച്ചർ ചെയ്ത് വലിയൊരു അപരാധം ഈ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഇത് CPM-കാരുണ്ടാക്കിയതാണ് ഈ കാഫർ എന്നുള്ള പ്രയോഗം. ഒരിക്കലും വടകരയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടായിട്ടില്ല. വടകരയുടെ ചരിത്രം പരിശോധിച്ചാൽ മഹാഭൂരിപക്ഷവും ഹിന്ദു MP-മാരും MLA-മാരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് മുസ്ലിം ജനവിഭാഗങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് അവരൊക്കെ ജനപ്രതിനിധികളായത്. അങ്ങനെയില്ലാത്തൊരു ചിന്താഗതി ഇപ്പോൾ ഒരു വിഭാഗത്തിന് വന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമുള്ളത്? ഇലക്ഷനിൽ മാന്യമായിട്ട് ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുക, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോൽക്കും, ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റിലും വിജയിക്കും എന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരിൽ ഭൂരിപക്ഷവും ഇടത് അനുഭാവികൾ ആയിരുന്നു. വോട്ടിംഗ് ശതമാനം കുറയാൻ ഇടയാക്കിയത് ഉദ്യോഗസ്ഥരുടെ വീഴ്ച മൂലമാണ് എന്ന് MM ഹസൻ പറഞ്ഞു. വടകരയിൽ ഷാഫി പറമ്പിലിനെതിരായ കാഫിർ പരാമർശം വർഗീയ പ്രചാരണത്തിൻ്റെ ഭാഗമെന്ന് MM ഹസൻ. അടുത്ത ശനിയാഴ്ച വടകരയിൽ UDF കൂട്ടായ്മ നടത്തും. CPIM മതേതരത്വത്തെക്കുറിച്ച് പ്രചാരണം നടത്തേണ്ടത് പുറത്തല്ല, പാർട്ടിക്കുള്ളിലാണ് എന്നും MM ഹസൻ പറഞ്ഞു. ഇടവേള. അക്ഷയ തൃതീയ നാളാ എറണാകുളം പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അമ്മ റിമാൻഡിൽ. ഈ മാസം 18 വരെയാണ് റിമാൻഡ് ചെയ്തത്. കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചെന്ന യുവതി മൊഴി നൽകി. കുഞ്ഞു കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരുകി. 8 മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് ഇടുകയായിരുന്നു എന്നും പേടിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞു എന്നും യുവതി മൊഴി നൽകി. യുവതിയുടെ മൊഴി സംബന്ധിച്ചും യുവതിയുടെ സുഹൃത്തിനെക്കുറിച്ചും കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ SShyamsundar പറഞ്ഞു. അത് നിങ്ങൾ ഡോക്ടറോട് അന്വേഷിക്കേണ്ടതാണ്, അതിനെക്കുറിച്ച് എനിക്ക് ഐഡിയയില്ല. അത് ഡോക്ടറോട് പറഞ്ഞ് ഡോക്ടറിന്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റൂ. ആശുപത്രിയിലാവുമ്പോഴേ എങ്ങനെയാണ് മൊഴി എടുക്കാൻ പറ്റുന്നത്? അതാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇന്നലെ ഇത് കൃത്യം നടന്നിട്ട് 24 മണിക്കൂർ ആവുന്നതേ ഉള്ളൂ. അപ്പോ അത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു. KSRTC ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയിയുടെ പരാതി ശരിവെച്ച് KSRTC വിജിലൻസ് വിഭാഗം ഗതാഗത മന്ത്രിക്ക് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. വണ്ടി ഓടിച്ചത് യദു തന്നെയെന്ന് റിപ്പോർട്ടിൽ ഉണ്ട്. പരാതിക്ക് ഇടയായ ദിവസം വഴിക്കടവ് തിരുവനന്തപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന RPE 492 നമ്പർ ബസ് ഓടിച്ചത് യദു എന്നത് സ്ഥിരീകരിക്കുന്ന ഡിപ്പോയിലെ ഷെഡ്യൂൾ വിവരങ്ങൾ News 18 ലഭിച്ചിരുന്നു. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് യദു. ഇല്ല, അങ്ങനെ വഴക്കുണ്ടാവണമെങ്കിൽ MVD ഇടപെട്ടിട്ടുണ്ടെങ്കിൽ പോലീസ് വരണം, കേസെടുക്കണം, എല്ലാ കാര്യങ്ങളും നടക്കണം. അങ്ങനെ ഒരു ഇത് പരാതി പറയുന്നത് ഇവർ പറയുന്നതേ ഉള്ളൂ, എനിക്ക് ഓർമ്മയിലില്ല. ഇനി ഞാൻ ഡിപ്പോയിൽ പോകണം, ഡിപ്പോയിൽ പോയി എനിക്ക് എന്തായാലും അതിന്റെ ഡീറ്റെയിൽ എനിക്ക് ശരിയാവണം. അപ്പൊ ഞാൻ ഡിപ്പോയിൽ പോയി ചോദിക്കണം. ഇല്ല, വഴക്കുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടണമായിരുന്നെങ്കിൽ അത്രയും മാത്രം വഴക്കും പോലീസും MVD ഒക്കെ ഇടപെട്ട കേസാണെങ്കിൽ എനിക്ക് അത് ഉറപ്പ് വരണം. അങ്ങനെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല. ഞാൻ അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരു കേസ് എങ്ങനെയാണ് ഞാൻ പറയണത്? ഏതു പുറത്തിറങ്ങിയെന്നും നിങ്ങളൊക്കെ പറയേണ്ടവര് വഴിക്കടവ്. ഞാൻ കോഴിക്കോട് പോയിട്ടുണ്ട് ചേട്ടാ, കോഴിക്കോട് പോയിട്ടുണ്ട്, നിലമ്പൂര് പോയിട്ടുണ്ട്, വഴിക്കടവ് പോയിട്ടുണ്ട്. KSRTC ബസ് ഒരു സർവീസ് അല്ല ഞാൻ പോകുന്നത്. ഉദ്ദേശം എന്താണെന്ന് മേയർ ആര്യ രാജേന്ദ്രനുമായി നടുറോഡിൽ വെച്ചുണ്ടായ വാക്കുതർക്കത്തിൽ യദു തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ്
ഫാസ്റ്റ് കോടതിയിൽ ഹർജി നൽകി. വൈദ്യുതി പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്ത് മേഖലകൾ തിരിച്ച് വൈദ്യുതി നിയന്ത്രണം തുടങ്ങി. രാത്രി 7-നും അർദ്ധരാത്രി 1-നും ഇടയിൽ പലയിടത്തും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിസന്ധി മറികടക്കാൻ ലോഡ് ഷെഡിംഗ് വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് KCB. ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് KCBയുടെ വിലയിരുത്തൽ. നിയന്ത്രണങ്ങൾ ഫലം കണ്ടു തുടങ്ങിയെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുമ്പോഴും അത്ര പന്തിയല്ല കാര്യങ്ങളെന്നാണ് KCB വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. 2 ദിവസം വളരെ നിർണായകമാണ്. ഈ 2 ദിവസങ്ങളിൽ എത്രത്തോളം വൈദ്യുതി ഉപയോഗം കുറയും എന്നതിനനുസരിച്ചിരിക്കും ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെ കാര്യങ്ങൾ. ഈ വൈദ്യുതി ഉപയോഗം കുറയാതെ തുടർന്നാൽ വീണ്ടും ലോഡ് ഷെഡിംഗ് തന്നെ ശുപാർശ ചെയ്യാനാണ് KCB ആലോചിക്കുന്നത്. കാരണം ജനങ്ങൾ ആ രീതിയിൽ സഹകരിക്കുന്നില്ല. പീക്ക് അവറുകൾ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നു. രാത്രികാലങ്ങളിൽ വലിയ രീതിയിൽ വൈദ്യുതി ഉപയോഗം കൂടുന്നു. അതുകൊണ്ട് തന്നെ 2 ദിവസത്തെ കണക്കുകൾ കൂടി പരിശോധിച്ച ശേഷമാകും KCB തുടർ നിർദ്ദേശം നൽകുക. അത് മിക്കവാറും ലോഡ് ഷെഡിങ്ങോ പോർക്കറ്റോ വേണമെന്ന നിർദ്ദേശം തന്നെയാകും നൽകുക എന്നാണ് KCB ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, വൻകിട വ്യവസായ സ്ഥാപനങ്ങളിലും അതുപോലെ തന്നെ മാളുകളിലെയും മറ്റും വൈദ്യുതി സ്വയം നിയന്ത്രിക്കാൻ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യവസായശാലകളിൽ പ്രാദേശികമായ മേഖലാതലത്തിലുമൊക്കെ വൈദ്യുതി നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. അത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന ആശങ്കയും KCBക്കുണ്ട്. പൊതുജനങ്ങൾ, അത് പ്രത്യേകിച്ചും ഈ ഗാർഹിക ഉപഭോക്താക്കൾ സഹകരിച്ചാൽ മാത്രമേ വൈദ്യുതി ഉപയോഗം കുറച്ചു നിർത്താൻ കഴിയൂ. 15 ദിവസമാണ് കഴിഞ്ഞ ദിവസം, 15 ദിവസത്തെ ഒരു ഇടവേളയിൽ മഴയുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഉണ്ടായത്. എന്നാൽ ആ മഴ ഇനിയും വൈകിയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രതിസന്ധിയിലാകും. അവിടെ പവർ കട്ട്, ലോഡ് ഷെഡിംഗ് തുടങ്ങിയ നിയന്ത്രണ സംവിധാനങ്ങളല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നാണ് ഇപ്പോൾ KCB വ്യക്തമാക്കുന്നത്. ഇതിനിടെ മെയ് മാസവും സർചാർജ് തുടരാൻ KCB തീരുമാനിച്ചിട്ടുണ്ട്. മെയ്യിൽ 19 പൈസ സർചാർജ് ഈടാക്കും. 10 പൈസ മാർച്ച് മാസത്തെ KCBയുടെ സർചാർജും 9 പൈസ റെഗുലേറ്ററി കമ്മീഷൻ്റെ സർചാർജുമായാണ് അതും ഈടാക്കുക. ഈ കൊടും ചൂടിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായേക്കുമെന്ന ആശങ്കയ്ക്കിടെയാണ് ഈ സർചാർജും തുടരാനുള്ള KCBയുടെ തീരുമാനം. ജനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുന്നത്. കോഴിക്കോട് പന്തീരങ്കാവിൽ KCB ഓഫീസിന് നേരെ ആക്രമണം. വൈദ്യുതി മുടങ്ങിയതിന് പിന്നാലെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയത്. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പിൻവലിച്ചു. താപനില മുന്നറിയിപ്പ് തിങ്കളാഴ്ച വരെ തുടരും. അതേസമയം പാലക്കാട് അടക്കം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ചൂട് തുടരുകയാണ്. പാലക്കാട് അത്യുഷ്ണം തുടരുകയാണ്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ലഭിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടായിരുന്ന ഇടമഴ ലഭിച്ചില്ല. വേനൽമഴ ശക്തമായ 2-3 ദിവസങ്ങളിൽ വേനൽമഴ ലഭിച്ചാൽ മാത്രമായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് എന്തായാലും പാലക്കാട് മാറുകയുള്ളൂ. കാരണം രാവിലെ മുതൽ തന്നെ, രാത്രിയിലെല്ലാം തന്നെ 30 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അനുഭവപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ ആളുകൾക്ക് പലപ്പോഴും ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങി, വീടിന് പുറത്തിറങ്ങിയൊക്കെ ആളുകൾ മണിക്കൂറുകളോളം ചെലവഴിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുപോലെ തന്നെ ടെറസിന് മുകളിൽ അന്തിയുറങ്ങേണ്ട അവസ്ഥ, വീടിന് പുറത്ത് അന്തിയുറങ്ങേണ്ട അവസ്ഥ. ഇങ്ങനെ പാലക്കാടുകാരുടെ ജീവിതം കൂടുതൽ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ 40 ഡിഗ്രിക്ക് മുകളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് ഉഷ്ണം അനുഭവപ്പെടുന്നത്. എന്തായാലും ഇന്നലെ ഒരു മഴക്കാറുണ്ടായിരുന്നു, മഴ പെയ്യും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു വൈകുന്നേരം. പിന്നീട് പതിവ് പോലെ തന്നെ കാർമേഘം നീങ്ങിപ്പോവുകയും വീണ്ടും ചൂട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് പാലക്കാട് ചില സബ് ഡിവിഷനുകളുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ KCB വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി ഇന്നലെ മുതൽ ആരംഭിച്ച് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ രാത്രിയിൽ പലപ്പോഴും കറണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ട്. ഇത് ആളുകളെ കൂടുതൽ, ഏറ്റവും സാധാരണക്കാരായ ആളുകളെ കൂടുതൽ വലയ്ക്കുകയാണ്. കാരണം അവരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് നീങ്ങുകയാണ്. ഇൻവെർട്ടറും മറ്റ് സംവിധാനങ്ങളുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല. അല്ലാത്ത ഏറ്റവും സാധാരണക്കാരായ ആളുകൾ വലയുകയാണ്. ഇതുകൊണ്ട് തന്നെ എന്തായാലും ഇതിൽ KCB ഒരു പുനഃപരിശോധന നടത്തണമെന്നുള്ള ആവശ്യം കൂടി ഇവിടെ ശക്തമായിട്ടുണ്ട്. അതേസമയം ഒഡീഷയിൽ പുരി ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുചാരിത മുഹന്തി പിന്മാറിയിരിക്കുന്നു. പാർട്ടി ഫണ്ട് അനുവദിക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവശ്യമായ പണം ഇല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിന്മാറ്റം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി AICC നേതൃത്വത്തിന് സുചാരിത കത്ത് നൽകി. ഒഡീഷയുടെ ചുമതലയുള്ള അജോയ് കുമാറിനെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സ്വന്തം നിലയ്ക്ക് ഫണ്ട് കണ്ടെത്താനായിരുന്നു നിർദ്ദേശമെന്നും സുചാരിത മുഹന്തി ആരോപിച്ചു. May 6 പുരി മണ്ഡലത്തിൽ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഹസൻ MP പ്രജ്വൽ രേവണയ്ക്കെതിരെ വീണ്ടും ബലാത്സംഗ പരാതി. പ്രജ്വൽ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും ദൃശ്യങ്ങൾ പകർത്തിയെന്നുമാണ് JDS പ്രാദേശിക നേതാവ് പരാതി നൽകിയിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിനായി ഓഫീസിൽ പോയപ്പോഴായിരുന്നു ആദ്യം പീഡിപ്പിച്ചത്. വിവരം
പുറത്തു പറഞ്ഞാൽ ഭർത്താവിനെയും തന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു. 3 വർഷത്തോളം പീഡനം തുടരുന്നതായും പരാതിയിലുണ്ട്. സഹോദരിയുടെ വിവാഹത്തിന് പണം കണ്ടെത്താൻ മെഴുകുതിരി കച്ചവടം നടത്തുന്ന 11 വയസ്സുകാരിക്ക് സൗജന്യമായി ഫ്രാഞ്ചൈസി നൽകി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ബോച്ചെ പാർട്ണർ എന്ന ബ്രാൻഡിൽ ആണ് ഫ്രാഞ്ചൈസി നൽകിയത്. ബോച്ചെ ടീ സ്റ്റോക്ക് സൗജന്യമായി നൽകി. സഹോദരിയുടെ വിവാഹം നടത്തിക്കൊടുക്കുമെന്ന് ബോബി ചെമ്മണ്ണൂർ അറിയിച്ചു. ഒമ്പതിനായിരത്തിൽ പരം ഫ്രാഞ്ചൈസികളാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2000 ഫ്രാഞ്ചൈസികളും ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ഇട്ട് തരുമോ എന്ന് ചോദ്യം ഇല്ല. ഇത് അർഹിക്കുന്നവർക്ക് പഠിച്ചിട്ട് ബോച്ചെ ഫാൻസ് ടീം പഠിച്ച് അർഹിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഫ്രീ ഫ്രാഞ്ചൈസി. അതുകൊണ്ട് നിങ്ങൾ വെറുതെ ഫ്രീ ഫ്രാഞ്ചൈസിക്ക് വെറുതെ സമയം കളയരുത് എന്നുള്ളൊരു ഇൻഫർമേഷൻ തരികയാണ്. ബിരുദധാരികൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾക്കുള്ള അഡ്മിഷൻ ആരംഭിച്ച ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക്സ് തുടങ്ങിയ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്. പ്രാക്ടിക്കൽ ഓറിയന്റ് ട്രെയിനിങ്, ഇന്റേൺഷിപ്പ് തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മൈ ജി ഫ്യൂച്ചറിന്റെ പുതിയ ഷോറൂം കണ്ണൂർ താണയിൽ പ്രവർത്തനം ആരംഭിച്ചു. മഞ്ജു വാര്യർ, ടൊവിനോ തോമസ് എന്നിവരാണ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മൈ ജിയുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂമാണ് കണ്ണൂരിലേത്. ഉൽപ്പന്നങ്ങൾ ഉപഭോക്താവിന്റെ മുന്നിൽ വെച്ച് പ്രവർത്തിപ്പിച്ച് പ്രവർത്തനക്ഷമത നേരിട്ട് കണ്ട് ഷോപ്പ് ചെയ്യാവുന്ന കേരളത്തിലെ ആദ്യ ഷോറൂം കൂടിയാണ് കണ്ണൂരിലെ മൈ ജി ഫ്യൂച്ചർ. ISL 10ാം സീസണിലെ ചാമ്പ്യന്മാർ ആര് എന്ന് ഇന്നറിയാം. നിലവിലെ ചാമ്പ്യന്മാരായ മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസും മുംബൈ സിറ്റി എഫ് സിയും തമ്മിലാണ് ഫൈനൽ പോരാട്ടം. ഇത്തവണത്തെ ISL ഷീൽഡ് ജേതാക്കൾ കൂടിയായി ബഗാന്റെ തട്ടകമായ കൊൽക്കത്ത സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ 7:30 മത്സരം ആരംഭിക്കുന്നത്. ലീഗ് ഘട്ടത്തിൽ ബഗാൻ 1ാം സ്ഥാനത്തും മുംബൈ 2ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,570 രൂപ, പവൻ 52,560, 18 ക്യാരറ്റ് ഗ്രാമിന് 5,490, പവൻ 43,920, വെള്ളി ഗ്രാം 87, കിലോ 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.